യുദ്ധത്തിൽ കന്യകകളെ വീതിച്ചെടുത്ത യേശുവിനെ ഞങ്ങൾ ആരും കണ്ടിട്ടില്ലല്ലോ. താങ്കൾക്ക് മാത്രമേ ബൈബിളിൽ നിന്ന് യുദ്ധത്തിൽ കന്യകളെ വീതിച്ചെടുത്ത യേശുവിനെ എവിടെ നിന്നാ കിട്ടിയേ? ഏതെങ്കിലും ഒരു സ്ഥലത്ത്, ഏതെങ്കിലും ഒരു വാക്യത്തിൽ, ഏതെങ്കിലും ഭൂമിയിലെ പുരുഷനെ കൊന്നൊടുക്കിയിട്ട് അവന്റെ ഭാര്യയെയോ മകളെയോ തട്ടിക്കൊണ്ടുപോയ ഒരു യഹോവയെ, യേശു ക്രിസ്തുവിനെയോ ഏതെങ്കിലും ഒരു സിംഗിൾ വാക്യത്തിൽ താങ്കൾക്ക് കാണിച്ചു തരാമോ? യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അവർ മിദ്യാന്യരോട് യുദ്ധം ചെയ്തു, ആണുങ്ങളെ ഒക്കെയും കൊന്നു. ഇസ്രയേൽ മക്കൾ മിദ്യാന്യ സ്ത്രീകളെയും അവരുടെ കുഞ്ഞുങ്ങളെയും ബദ്ധരാക്കി, അവരുടെ സകല വാഹന മൃഗങ്ങളെയും ആടുമാടുകളെയും അവരുടെ സമ്പത്തൊക്കെയും കൊള്ളയിട്ടു. അവർ പാർത്തിരുന്ന എല്ലാ പട്ടണങ്ങളും എല്ലാ പാളയങ്ങളും തീയിട്ട് ചുട്ടുകളഞ്ഞു. എന്നാൽ മോശ യുദ്ധത്തിൽ നിന്ന് വന്നിട്ടുള്ള സഹസാധിപന്മാരും ശതാധിപന്മാരുമായ സൈന്യനായകന്മാരോട് കോപിച്ച് പറഞ്ഞതെന്നാൽ, നിങ്ങൾ സ്ത്രീകളെയെല്ലാം ജീവനോടെ വെച്ചിരിക്കുന്നു, ഇവരത്ര പ്രിയോന സംഗതിയിൽ ബിലയാമിന്റെ ഉപദേശത്താൽ ഇസ്രയേൽ മക്കൾ യഹോവയോട് ദ്രോഹം ചെയ്യുവാനും യഹോവയുടെ സഭയിൽ ബാധ ഉണ്ടാവാനും ഹേതുവായത്. ആകയാൽ ഇപ്പോൾ കുഞ്ഞുങ്ങളിലുള്ള ആണിനെയൊക്കെയും പുരുഷനോടുകൂടെ ശയിച്ചിട്ടുള്ള സകല സ്ത്രീകളെയും കൊന്നുകളവീൻ. പുരുഷനോട് ശയിക്കാത്ത പെൺകുഞ്ഞുങ്ങളെ ജീവനോടെ വെച്ചുകൊള്ളുവീൻ. പുരുഷനോടുകൂടെ ശയിക്കാത്ത പെണ്ണുങ്ങളെല്ലാം കൂടി 32,000 പേരുമായിരുന്നു. ആൾ 16,000, അവരിൽ യഹോവയ്ക്കുള്ള ഓഹരി 32. നിന്റെ ദൈവമായ യഹോവ അത് നിന്റെ കയ്യിലേൽപ്പിച്ച ശേഷം അതിനുള്ള പുരുഷപ്രജയൊക്കെയും വാളിന്റെ വായ്ത്തലയാൽ കൊല്ലണം. എന്നാൽ സ്ത്രീകളെയും കുട്ടികളെയും നാൽക്കാലികളെയും പട്ടണത്തിലുള്ള സകലത്തെയും അതിലെ കൊള്ളയൊക്കെയും നിനക്കായിട്ട് എടുത്തുകൊള്ളാം. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നതായ നിന്റെ ശത്രുക്കളുടെ കൊള്ള നിനക്ക് അനുഭവിക്കാം. നീ ശത്രുക്കളോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടിട്ട് നിന്റെ ദൈവമായ യഹോവ അവരെ നിന്റെ കയ്യിലേൽപ്പിക്കുകയും നീ അവരെ ബദ്ധന്മാരായി പിടിക്കുകയും ചെയ്താൽ, ആ ബദ്ധന്മാരുടെ കൂട്ടത്തിൽ സുന്ദരിയായ ഒരു സ്ത്രീയെ കണ്ടു ഭാര്യയായി എടുപ്പാൻ തക്കവണ്ണം അവളോട് പ്രേമം ജനിക്കുന്നുവെങ്കിൽ നീ അവളെ വീട്ടിൽ കൊണ്ടുപോകണം. അവൾ തലമുടി ചിരയ്ക്കുകയും നഖം മുറിക്കുകയും ബദ്ധവസ്ത്രം മാറി നിന്റെ വീട്ടിൽ പാർത്ത് ഒരു മാസം തന്റെ അപ്പനെയും അമ്മയെയും കുറിച്ച് ദുഃഖിക്കുകയും ചെയ്ത ശേഷം നീ അവളുടെ അടുക്കൽ ചെന്ന് അവൾക്ക് ഭർത്താവായും അവൾ നിനക്ക് ഭാര്യയായും ഇരിക്കണം. മറ്റു മതസ്ഥരെ കൊല്ലാൻ കൽപ്പിച്ച ആളാണ് ബൈബിളിൽ കാണുന്ന യേശു. മറ്റ് മതസ്ഥരെ മതത്തിന്റെ പേരിൽ കൊല്ലാൻ യഹൂദനോട് യഹോവ കൽപ്പിച്ചിട്ടില്ല. ഞാൻ കൽപ്പിച്ചിട്ടില്ലാത്ത അന്യ ദൈവങ്ങളെയോ സൂര്യചന്ദ്രന്മാരെയോ ആകാശത്തിലെ ശേഷം സൈന്യത്തെയോ ചെന്ന് സേവിച്ച് നമസ്കരിക്കുകയും ചെയ്ത പുരുഷനെയാകട്ടെ സ്ത്രീയെയാകട്ടെ നിങ്ങളുടെ ഇടയിൽ കണ്ടുപിടിക്കുകയും അതിനെക്കുറിച്ച് നിനക്ക് അറിവ് കിട്ടുകയും ചെയ്താൽ, നീ നല്ലവണ്ണം ശോധന കഴിച്ചു അങ്ങനെയുള്ള മ്ലേച്ഛത ഇസ്രയേലിൽ നടന്നു എന്നുള്ളത് വാസ്തവവും കാര്യം യഥാർത്ഥവും എന്ന് കണ്ടാൽ, ആ ദുഷ്ടകാര്യം ചെയ്ത പുരുഷനെയോ സ്ത്രീയെയോ പട്ടണവാതിലിന് പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊല്ലണം.